ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണോ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസിനെ പറ്റിയാണ്. സോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നും അത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നും നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് നമുക്ക് എല്ലാ ഫാർമസിയിലും നമുക്ക് കിട്ടും. ഇതിൻ്റെ പ്രൈസ് 24 to 25 rupees എങ്ങാണ്ടാണ്. പിന്നെ ഇതേ ഒരു സ്ട്രിപ്പിൽ ഒരു 10 capsules ഉണ്ടാവും. സോ ഇത് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുന്നേ നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് എന്താണെന്ന് നമുക്കറിയാം, എന്നാലേ നമ്മളൊരു ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നമുക്ക് ഏജിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ നല്ലതാണ്. അതുമാത്രമല്ല സ്കിന്നിൻ്റെ സെൽസിനെ റീജനറേറ്റ് ചെയ്യാനും നല്ലതാണ്. സോ റീജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ പറ്റിയ സെൽസിന് സംഭവിച്ചിരിക്കുന്നതെല്ലാം അത് റിമൂവ് ആവും. റീജനറേറ്റ് പുതിയ സ്കിന്നിന് ഫോം ചെയ്യുന്നു. സോ നമുക്ക് എൻ്റെ സ്കിന്നിൽ ടാൻ ഉണ്ടായാലോ, ഡാർക്ക് സ്പോട്ട്സ് വന്നാലോ, ഇതിനൊക്കെ നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. സോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് സ്കിൻ വൈറ്റനിങ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എടുത്ത് തേച്ച ഉടനെ സ്കിൻ വെളുക്കുന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തേക്കും. സ്കിൻ നാച്ചുറലി നമ്മുടെ ഒരു സ്കിൻ ടോൺ ഉണ്ട്, ആ സ്കിന്നെ നമ്മൾ ഫേഡ് ഔട്ട് ആയതിന് ശേഷം നമുക്കത് ഫേഡ് ഔട്ട് ആകുമ്പോൾ ആ സ്കിന്നിനെ നമുക്ക് കൊണ്ടുവരാൻ, ആ സ്കിൻ ടോണിനെ നമുക്ക് പിന്നെയും കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അല്ലാതെ നമ്മൾ ഇന്ന ക്രീം തേച്ച വെളുക്കും, അങ്ങനെ നമ്മൾ പലതരം ആഡ്സ് കണ്ടിട്ടുണ്ട്. ഈ ക്രീം തേച്ച വെളുക്കും, ആ ക്രീം തേച്ച വെളുക്കും, അതൊക്കെ നിങ്ങൾ മറന്നേക്ക്. നമുക്ക് എന്ത് സ്കിന്നാണ് നമുക്ക് നാച്ചുറലി നമുക്ക് ബൈ ബർത്ത് കിട്ടിയിരിക്കുന്ന ആ സ്കിൻ ടോൺ, നമുക്ക് ആ സ്കിൻ ടോണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയെന്നാണ് പറഞ്ഞുതരാം. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന് സ്കിൻ വൈറ്റനിങ്ങിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രം, കേർഡ് എടുക്കുക. കേർഡ് എടുത്തിട്ട് കേർഡ് ഒരു നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം സ്കിൻ നമ്മുടെ ഒരു ഫേസിനെ എത്രത്തോളം ക്വാണ്ടിറ്റി വേണമെന്നുള്ളത്. ഒരു വൺ ടീസ്പൂൺ അല്ലെങ്കിൽ വൺ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഫേസിന് വേണ്ട അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതി. സോ കേർഡ് എടുത്തു. കേർഡ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്തെടുക്കുക. ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, ഇതിനകത്ത് ഫുള്ള് ഓയിൽ കണ്ടൻ്റ് ആണ്. അതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കാണാം. ഫുള്ള് സ്ക്യൂസ് ഔട്ട് ചെയ്യുക, എടുക്കുക. ഇതൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നമുക്ക് മാക്സ് ടു മാക്സ് 2 or 3 അത്രേ ആവശ്യമുള്ളൂ. ഇതിനെ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് നമുക്ക് സ്കിന്നിൽ വരുന്ന ടാൻ, നമ്മൾ പുറത്ത് പോയി വെയിൽ കൊണ്ട് വരുന്ന ആ കരിവാളിപ്പ് ഒക്കെ മാറാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് ഇച്ചിങ് ഉണ്ടാവുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. സോ ഹാൻഡ്സിൽ ഒന്ന് റബ് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത്. എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അത് ജസ്റ്റ് ഹാൻഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം.
സോ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ വൈറ്റനിങ് ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ ഇത് നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, പിന്നെ കേർഡിൻ്റെ യൂസും ലെമണിൻ്റെ യൂസും അത് എന്താണെന്നൊന്നും ഞാനിത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബേസിക് നോളജ് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. സോ ഇതാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്ഫുൾ. അതോടൊപ്പം തന്നെ സ്കിൻ വൈറ്റനിങ് വെളുത്തിരുന്നാൽ മാത്രം പോരല്ലോ, സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്ലോ ആയിരിക്കണം. നമ്മൾ സ്കിന്ന് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ പറയുന്ന അവരുടെ സ്കിന്ന് നല്ല ഷൈനി ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. സോ ഗ്ലോയി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ പപ്പായ നമുക്ക് വേണം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ പപ്പായ ഇല്ല കേട്ടോ. സോ പപ്പായ എടുക്കുക, കുറച്ചൊരു 1 ടേബിൾ സ്പൂൺ, ഇതേപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ എടുക്കുക. ദെൻ ഹണി, ഹണിയുടെ യൂസസ് അറിയാമല്ലോ, സ്കിന്ന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ് പപ്പായ. നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും പപ്പായ നല്ലതാണ്. സോ പപ്പായ, ഹണി, ദെൻ അസ് യൂഷ്വൽ നമ്മുടെ വിറ്റാമിൻ ഇ ഓയിൽ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. വീക്ക്ലി ഒരു ഒരു ത്രൈസ് ഒരു 3 ടൈംസ് നമുക്ക് ഈ ഒരു ഗ്ലോ സ്കിന്നിന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു വീക്കിലി ഒരു 3 ടൈംസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളത് ചെയ്യണം. കാരണം നമ്മളെന്ത് കാര്യം ചെയ്താലും അതൊരു കൺസിസ്റ്റൻ്റ് ആയിരുന്നു, ബി കൺസിസ്റ്റൻറ്റ്, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് നമുക്ക് യൂസ് കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു ദിവസം ചെയ്തു 2 ദിവസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് പറയാം നമ്മൾ പറയാം അയ്യോ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ അത് ചെയ്ത് നോക്കുക. സ്കിന്നിന് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് അത് നല്ല എന്താ പറയുക നല്ലൊരു ഇതാണ്. സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ അത് ഗ്ലോ ആവും. പപ്പായ എന്ന് പറഞ്ഞാൽ വൈറ്റനിങ്ങിന് ബെസ്റ്റാണ് പപ്പായ. പിന്നെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹണി വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും വരുന്നുണ്ട്. അതിൻ്റെ റിങ്കിൾസ് നമുക്ക് ആൻറ്റി ഏജിങ് തടയാനും ഒക്കെ വിറ്റാമിൻ ഇ നല്ലതാണ്. സോ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്യുക, അത് സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സർക്കിൾ. ഡാർക്ക് സർക്കിളിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോവേര ജെൽ എടുക്കുക. നമുക്ക് അത് എങ്ങനെ പറയാം, കൈ വെച്ച് ചെയ്താൽ മതി, ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടെയ്നറിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അലോവേര ജെൽ എടുക്കുക, അതോടൊപ്പം തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അണ്ടർ ഐയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്കിൻ അണ്ടർ ഐയുടെ ഇവിടുത്തെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. സോ നമ്മളത് കൂടുതൽ ഹാഷായിട്ട് നമ്മൾ റബ് ചെയ്യല്, വളരെ ജെൻറ്റിലായിട്ട് തന്നെ റബ് ചെയ്യുക. അത് യൂസ് ചെയ്യേണ്ടത് ഈ ഹാൻഡ് ഈ ഫിംഗർ ഉപയോഗിച്ച് യൂസ് ചെയ്യരുത്, നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് തന്നെ ഈ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈറ്റ് ചെയ്താൽ മതി കേട്ടോ, രാവിലെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നൈറ്റ് കിടക്കുന്നതിന് മുന്നേ നിങ്ങളിത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് വളരെ ജെൻറ്റിലായി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇത് ഡാർക്ക് സ്പോട്സ് പോകുന്നത് വരെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, എന്നാലേ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഡാർക്ക് സർക്കിൾ എങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്ക് സ്പോട്ട് എങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കേ അറിയത്തുള്ളൂ. സോ ചെറിയ രീതിയിലുള്ള ഡാർക്ക് സർക്കിളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 വീക്സിനുള്ളിൽ മാറിയെന്ന് വരാം. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ മാക്സിമം ഇത് യൂസ് കണ്ടിന്യൂസ് തന്നെ ഇത് യൂസ് ചെയ്യുക. മാക്സിമം രാത്രിയിലുള്ള എന്താ പറയുക മൊബൈൽ യൂസിങ് ഒക്കെ വളരെ
ചുരുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഡാർക്ക് സർക്കിൾസ് കൂടാൻ ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ എന്താ പറയുക, എന്തോ ഞാൻ പറയാൻ വന്ന മറന്നുപോയി. സോ ഇങ്ങനെ ജെന്റിലായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ആ ഒന്ന് പറയാൻ വന്നാലേ ഇപ്പോൾ ഓർമ്മ, നന്നായിട്ട് ഉറങ്ങുക. നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ടാണ്. ലിപ്പിൽ നമുക്ക് സ്കിന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, വിറ്റാമിൻ ഇ എടുക്കുക പ്ലസ് ഹണി, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ദെൻ അപ്ലൈറ്റ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതും രാത്രി തന്നെ കിടക്കുക. ഇനി നിങ്ങൾക്ക് വിറ്റാമിൻ ഇത് നമ്മുടെ ഹണി യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വിറ്റാമിൻ ഇ നമുക്ക് ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതാണ്. നിങ്ങൾക്ക് ലിപ്പിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി അത് ഫീൽ ചെയ്യും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ലിപ്പ് നല്ല സോഫ്റ്റായി എന്നുള്ളത്. ലിപ്പിൻ്റെ ലിപ്പിൽ വന്നിരിക്കുന്ന ഈ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ, പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ റിമൂവ് ചെയ്യും. കാരണം സ്കിന്നിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യുവാണ് എന്നാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. സോ അങ്ങനെ വരുന്ന ടാനൊക്കെ പിഗ്മെൻ്റ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ ടോണെല്ലാം റിമൂവ് ആയി പോകുന്നു. ഓക്കെ, സോ അതും നിങ്ങൾ നൈറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതെങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമ്മുടെ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, സ്കിൻ വൈറ്റനിങ്ങിനും നല്ലതാണെന്ന് പറഞ്ഞു, സ്കിന്ന് ഗ്ലോ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു, ഡാർക്ക് സർക്കിളിന് നല്ലതാണെന്ന് പറഞ്ഞു, ലിപ്പിന് നല്ലതാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് നമുക്ക് വരുന്ന പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ, ആക്നെ മാർക്സ്, അതിനും വിറ്റാമിൻ ഇ നല്ലതാണ്, ബെസ്റ്റാണ്. വിറ്റാമിൻ ഇ ഇതിന് ആക്നെയുടെ മാർക്സ് റിമൂവ് ചെയ്യാനും ഈ കൊണ്ട് നല്ല അടിപൊളിയാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് ഒന്നിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് എവിടെയാണ് ആ സ്പോട്ട്സ് വരുന്നത് അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എവിടെയൊക്കെ മാർക്സ് വരുന്നുണ്ട് അത് അല്ലെന്നുണ്ടെങ്കിൽ അലോവെറ ജെല്ല് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് അലോവെറ ജെല്ലും ഇത് രണ്ടും കൂടെ ഒരു 1 വീക്കോളം മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്താൽ മാത്രം മതി. മാക്സിമം 1 വീക്ക് വരെ നിങ്ങൾ സ്റ്റോർ ചെയ്യാം. അതിനും അത്രയ്ക്ക് വീക്കിലി നമുക്ക് അത്ര യൂസ് ചെയ്യണതിൻ്റെ അത്രയും ക്വാണ്ടിറ്റി മാത്രം എടുത്ത് നിങ്ങളത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതല്ല മോർ ഒരു 1 വീക്കിൽ കൂടുതലൊന്നും നിങ്ങളങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട. നമുക്ക് യൂസിനനുസരിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐബ്രോസും ഐലാഷസും ഗ്രോ ചെയ്യാനും വിറ്റാമിൻ ഇ ഹെൽപ്ഫുള്ളാണ്. വിറ്റാമിൻ ഇ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല, കാസ്റ്റർ ഓയിൽ എടുക്കുക ഫസ്റ്റ്. കാസ്റ്റർ ഓയിലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ കൊണ്ട് സോറി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇയർ ബഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് അതുപോലെ ഐലാഷും ഗ്രോ ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. സോ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. സോ ഇതിന് കാസ്റ്റർ ഓയിലും ഹെയർ ഗ്രോത്തിന് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നറിയാലോ. സോ ഇത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഐബ്രോ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ്. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ കാസ്റ്റർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആവണക്കെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ബൈ ചെയ്യണം. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഇപ്പോൾ ഷെയർ ചെയ്ത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ഓർക്കുന്നുണ്ടല്ലോ. സ്കിൻ വൈറ്റനിങ്, സ്കിൻ ഗ്ലോ ചെയ്യാനും, ഐബ്രോസ് ഗ്ലോ ചെയ്യാനും, ലിപ്പിനും, ഡാർക്ക് സർക്കിളും, ആക്നെ, പിമ്പിൾ മാർക്സ് എല്ലാത്തിനും വിറ്റാമിൻ ഇ എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്സ്യൂൾ കൊണ്ട് നമുക്ക് പല രീതിയിൽ സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഇത്ര വീഡിയോസ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ഇത്രയും കാര്യങ്ങളെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ് ഈ ഒരു ക്യാപ്സ്യൂൾ വഴി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങൾ
വീഡിയോ ഷെയർ ചെയ്യും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ വരുന്നു, അതിലൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇനി വരുന്ന വീഡിയോസ് എല്ലാം മറക്കാതെ നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇനി എന്തെങ്കിലും വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ, ഗുഡ് ബൈ.